സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടെന്ന് പ്രഖ്യാപിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വർഷ പ്രോഗ്രസ് റിപ്പോർട്ട്. സ്ഥലം ഏറ്റെടുക്കലിന് മികച്ച നഷ്ടപരിഹാരം നൽകും. 2016 മുൻപ് വല്ലാത്തൊരു നിരാശ പൊതുസമൂഹത്തെ ആകെ ബാധിച്ചിരുന്നു. ഒന്നും ഇവിടെ നടക്കില്ല എന്ന ധാരണയിലായിരുന്നു ആളുകൾ. 2016 ശേഷം കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ ഇവിടെ പലതും നടക്കും എന്നൊരു പൊതുബോധം ജനങ്ങളിലേക്ക് വന്നു. നിരാശയുടെ സ്ഥാനത്ത് പ്രത്യാശ ഉയർന്നു വരുന്ന നിലയുണ്ടായി. KSRTCയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും പ്രോഗ്രസ് റിപ്പോർട്ട് അവകാശപ്പെടുന്നു. കേന്ദ്രത്തെ വിമർശിച്ചും സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുമായിരുന്നു ഒന്നാം വാർഷികാഘോഷ സമാപനത്തിൽ മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് അവതരണം. വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, രണ്ടാം പിണറായി സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് കാർഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ഉള്ളടക്കം? ഏറെക്കുറെ ബജറ്റ് അവതരണത്തിന് സമാനമായ രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. 2 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ പ്രസംഗം നീണ്ടു. ഈ ഒരു വർഷവും അതിനു മുമ്പ് 5 വർഷം, കഴിഞ്ഞ സർക്കാരിന്റെ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു മുഖ്യമന്ത്രിയുടേത്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ, ഇന്ന് ഈ പരിപാടിയിൽ പ്രകാശനം ചെയ്ത പ്രോഗ്രസ് റിപ്പോർട്ടിൽ, സിൽവർ ലൈൻ നടപ്പാക്കുമെന്നും മികച്ച നഷ്ടപരിഹാരം ഈ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് നൽകുമെന്നും, ഇത് യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നും ഒക്കെയും ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ KSRTCയുടെ പുനരുദ്ധാരണം സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. CIT ഉൾപ്പെടെ സംഘടനകൾ എതിർക്കുന്ന ഒരു കാര്യമാണ് സുശീൽ ഖന്ന റിപ്പോർട്ട്. പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ 2 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിലും മുഖ്യമന്ത്രി സിൽവർ ലൈനിനെ കുറിച്ചോ KSRTCയെ കുറിച്ചോ ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്നതാണ്. അതായത് പ്രോഗ്രസ് കാർഡിൽ ഈ കാര്യങ്ങൾ പറയുകയും അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഈ 2 കാര്യങ്ങളും കടന്നു വന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായി. പക്ഷേ മറ്റു കാര്യങ്ങൾ, കോവിഡ് കാലത്ത് ആരോഗ്യ പ്രവർത്തകർ നടത്തിയ, ആരോഗ്യ വകുപ്പ് നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ, ലൈഫുമായി ബന്ധപ്പെട്ട് ഇതുവരെ 3 ലക്ഷം വീടുകൾ നൽകാൻ കഴിഞ്ഞത്, ക്ഷേമ പെൻഷനുകൾ തടസ്സമില്ലാതെ നൽകാൻ കഴിഞ്ഞ കാര്യം, പൊതുവിപണിയിലെ ഇടപെടൽ, ഏതാണ്ട് 10,000 കോടി രൂപയുടെ ഇടപെടൽ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം നടത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി അഭിമാന നേട്ടമായി എടുത്ത് ഈ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.